വെൽക്കം ടു അഫ്ഗാനിസ്ഥാൻ ഞാൻ ഇപ്പൊ ഉള്ളത് അഫ്ഗാനിസ്ഥാനിലാണ് താലിബാന്റെ കൂടെയാണ് എന്റെ കൂടെ കണ്ടില്ലേ എം ഫോർ ഉണ്ട് മിഷീൻ ഗൺ ഉണ്ട് കലഷിങ്കോഫ് ഉണ്ട് അടുത്ത കലഷിങ്കോഫ് ഇത് തുർക്കിയിൽ നിന്ന് ഇറാഖിൽ നിന്നാണ് ഇത് റഷ്യയിൽ നിന്നാണ് ഫ്രം തുർക്കി റഷ്യൻ റഷ്യൻ അമേരിക്കൻ ദഷ്യൻ പിന്നെ മിഷീൻ ഗൺ ഇത്രത്തോളം ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലോട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം മൈൻഡ് ഫ്രീ ആക്കിയിട്ട് സേഫ് സേഫ് അഫ്ഗാനിസ്ഥാൻ നമസ്കാരം നിങ്ങളിത് കണ്ടില്ലേ മാരകായുധങ്ങളാണ് കൈയിരിക്കുന്നത് ഇത് മലപ്പുറത്തുള്ള ഒരു ബ്ലോഗറാണ് ആദ്യം ഞാനിത് സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ മലയാളി തീവ്രവാദിയാണ് അഫ്ഗാനിച്ച് നിന്നിരുന്നിട്ട് ഇങ്ങനെ വെൽക്കം ടു അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ മലപ്പുറത്തെ ഒരു ബ്ലോഗറാണ് പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടുത്തെ വിനോദസഞ്ചാരം പരിവേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് സ്വാഗതം ചെയ്യുന്ന ഒന്നും അല്ല ഇത് കാണുമ്പോൾ തോന്നുക അങ്ങനെയാണെങ്കിൽ ഈ താലിബാൻ തീവ്രവാദികളുടെ കൂടെ ഇരുന്നിട്ട് ഈ വിദേശ നിർമ്മിതമായിട്ടുള്ള അതായത് തുർക്കി മേടും റഷ്യ റഷ്യ നിർബന്ധമായിട്ടുള്ള ഈ യന്ത്ര യന്ത്രത്തോക്കുകളൊക്കെ കാണിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് വിളിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെൽക്കം ടു അഫ്ഗാനിസ്ഥാൻ എന്ന് വിളിക്കുന്നത് അവിടെ പോയിട്ട് ഈ താലിബാൻ ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തീവ്രവാദി ആവാൻ വേണ്ടിയിട്ടോ നമുക്കറിയാം ഒരു വർഷത്തിന് മുമ്പ് അവിടെ അമേരിക്ക അവരുടെ സൈന്യം അവിടുന്ന് പിൻവലിയുന്നു ആ സമയത്ത് താലിബാൻ കയറി വരുന്നു അവിടുത്തെ ഭരണകൂടത്തിനെ മറിച്ചിട്ടിട്ട് അവർ അവിടെ ഭരണം പിടിക്കുന്നു ആ സമയത്ത് അവരുടെ ചില ആഹ്ലാദ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു തീവ്രവാദി മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കുമ്പിടുന്നൊരു ചിത്രം ഒരു ദൃശ്യമുണ്ടായിരുന്നു അത് മിക്ക ചാനലുകളും വന്നാണ് അന്ന് മലയാളത്തിൽ തന്നെയുള്ളൊരു മുഖ്യധാര മാധ്യമം പറഞ്ഞത് അത് മലയാളമല്ല അഫ്ഗാനിലെ ഒരു പ്രാദേശിക ഭാഷയാണ് അത് തൊണ്ണൂറ് ശതമാനം മലയാളമായിട്ട് സാമ്യമുണ്ട് അതാണെന്നൊക്കെ പറഞ്ഞ് വെളിപ്പിക്കാൻ നോക്കിയിരുന്നു പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഒരു പക്ഷേ ഈ ഇവനൊരു ബ്ലോഗറായിരിക്കാം പക്ഷേ അവരുടെ കൂട്ടത്തിൽ മലയാളികളൊക്കെ കണ്ടേക്കാം മലയാളി തീവ്രവാദികളും താലിബാനിയൊക്കെ കണ്ടേക്കാം ഒന്ന് ഓർത്ത് നോക്കൂ ഈ ബ്ലോഗർക്ക് എങ്ങനെ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി അപ്പം അവരുമായിട്ട് സംസാരിച്ചു ഒരു സൗഹൃദം സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും തൊടാനും പിടിക്കാനും ഒക്കെ അവർ സമ്മതിക്കൂ അവരുമായിട്ട് സൗഹൃദം ഉണ്ടാവണം അവർക്കും കൂടെ തോന്നണം ഇവൻ വിശ്വസിക്കാൻ പറ്റുന്നവനാണെന്ന് അപ്പോൾ ഈ തീവ്രവാദികളോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയവനെ ഒരു ബ്ലോഗർ എന്ന് പറയുന്നു ലോകസഞ്ചാരി എന്നൊക്കെ പറയുന്നു അറിയില്ല എന്താണ് ഉദ്ദേശമെന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നും മനസ്സിലാവുന്നില്ല ഇനി ഈ കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകളെ അങ്ങോട്ടേക്ക് എന്തിനാണ് ആകർഷിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല വെൽക്കം ടു എന്ന് പറയുന്നു അവിടെ എല്ലാവർക്കും അറിയാം ലോകത്തെ എല്ലാവർക്കും അറിയാം താലിബാൻ അവിടെ ആണ് അവിടെ ഭരിക്കുന്നതെന്നും അവിടെ സ്ത്രീ സ്വാതന്ത്ര്യമില്ലെന്നും സ്ത്രീകൾക്ക് സ്കൂളിൽ പോകാൻ പോകാൻ പോലും പറ്റില്ല അവർ വിദ്യാഭ്യാസം തന്നെ നിർത്തിയിരിക്കുന്നു അവിടെ സംഗീതമില്ല സിനിമയില്ല അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് എന്ത് വിനോദസഞ്ചാരമാണുള്ളത് അവിടേക്ക് ജീവനുഭവമുള്ള ആരെങ്കിലും പോകുമോ അപ്പോൾ ഇവൻ ശരിക്കും വിളിക്കുന്ന എന്തിനാണ് വിനോദസഞ്ചാരത്തിൽ വിളിക്കുവാണോ അതോ താലിബാനിൽ അംഗമായി ചേർന്നിട്ട് ഈ ഭീകര പ്രവർത്തനം നടത്താൻ വേണ്ടി വിളിക്കുന്നതാണോ താലിബാൻ എന്തായാലും ഐസിസ് പോലെ തന്നെ ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അവിടെ ഐസിസും സി താലിബാനും തമ്മിൽ തന്നെ അടിയാണ് അതുപോലെ തന്നെ നൂറുകണക്കിന് തീവ്രവാദി സംഘടനകളുണ്ടെങ്കിൽ ഇവരൊക്കെ തമ്മിൽ തമ്മിൽ അടിയാണ് പിന്നെ അത്തരം ഒരു സംഘടനയുടെ ആളുകളുടെ അവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർ അവിടുത്തെ കമാൻഡർ ക്യാപ്റ്റനൊക്കെ ആയിരിക്കാം അവരുടെ ഇടയിൽ പോയിരുന്നിട്ട് ഇത്രയും മാരക ആയുധങ്ങളൊക്കെ ആളുകളെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയിട്ട് ടു അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഈ ആൾ തീവ്രവാദി ചിന്താഗതിയുള്ള ആളാണോ അതോ നിരുപദ്രകരമായിട്ടുള്ള ബ്ലോഗ് ചെയ്ത ആളാണോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെയല്ല എന്ന് വരുന്നതും ഇത് എന്ത് ഉദ്ദേശത്തിനാണ് ഈ ക്ഷണിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്നു തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇയാൾക്ക് ഈ രീതിയിലല്ല ഇത് ചെയ്യേണ്ടത് മറ്റൊരു പല രീതിയിലും ചെയ്യാമായിരുന്നു ഈ ആയുധങ്ങളൊക്കെ കാണിച്ചിട്ട് വെൽക്കം ടു അഫ്ഗാനിസ്ഥാൻ എന്ന് വിളിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വിനോദസഞ്ചാര കാഴ്ച കാണാൻ വേണ്ടിയല്ല എന്ന് ഇത് കാണുമ്പോൾ തന്നെ ഉറപ്പാണ് ഇവൻ തിരിച്ച് ഇന്ത്യയിൽ വരികയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ ഇവനെ ചോദ്യം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ അറിയുകയും ചെയ്യുകയും വേണം എന്ന് തന്നെയാണ് അഭിപ്രായം അക്കാര്യത്തിലൊരു മാറ്റവും ഇല്ല തീർച്ചയായിട്ടും ഇവൻ ഇതിനകം തന്നെ ഇവൻ്റെ വീഡിയോ എത്തേണ്ടവർ കാണേണ്ടവരൊക്കെ കണ്ടു കാണും എത്തേണ്ട സ്ഥലത്തൊക്കെ എന്നാണ് പ്രതീക്ഷ തീർച്ചയായിട്ടും ഇന്ന് ലോകത്തെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്ന നടത്തുന്നവർക്കെല്ലാം എട്ടിൻ്റെയും പതിനാറിൻ്റെയും പണി അജ്ഞാതരാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ ഒരു ഭയം എല്ലാവർക്കും കൊണ്ട് ഏത് രാജ്യത്ത് പോയിരുന്നിട്ടാണെങ്കിലും ഇന്ത്യക്കെതിരെ വല്ല വിഘടന പ്ര പ്രവർത്തനമോ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത്തെയൊക്കെ നടത്തിയാൽ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റുള്ളവരെ കൂടി ഇത്തരം വാചകങ്ങളൊക്കെ പറഞ്ഞ് ആകർഷിച്ച് തീവ്രവാദത്തിലേക്കൊക്കെ ക്ഷണിച്ചാൽ അത് മാത്രം മതി ഇയാളകത്ത് പോകാൻ തീവ്രവാദത്തിലേക്ക് ക്ഷണിച്ചു എന്നൊരു ഒറ്റ കാരണം മാത്രം മതി ഇയാളകത്ത് പോകാൻ കാരണം അഫ്ഗാനിസ്ഥാനിൽ ടൂറിസ്റ്റുകളായിട്ട് ആരും പോകാൻ പോകുന്നില്ല അപ്പം പിന്നെ ഈ തോക്കൊക്കെ കാണിച്ചിട്ട് എന്തിനാണ് വിളിക്കുന്നത് ഒറ്റ ചോദ്യത്തിൽ ഇയാൾ പെടും പിടിച്ച അകത്തിടുകയാണ് ചെയ്യേണ്ടത് കാരണം ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല വെബ് ഡെസ്ക് തത്വസ്ബാദ് गुजरात फोन नाइन जीरो डबल जीरो डबल फाइव वन थ्री फाइव